ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വചനസ്വരതം ഇനിയും അറിയാത്ത രതിസുഖത്തിലേക്കുള്ള ഒരു കുറുക്കോഴിയാണ്. ഇങ്ങനെ ചെയ്താൽ പങ്കാളി നിങ്ങൾക്ക് അടിമയാകും. വചനസ്വരതം ശരിയോ? അതാവട്ടെ ഈ സെഷൻ. പ്രിയമുള്ളവർ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. അവൾ ഒരിക്കലും മറക്കാതിരിക്കാൻ കിടപ്പറയിൽ അവളെ പൂർണ്ണ സംതൃപ്തയാക്കുക എന്നത് വലിയൊരു കടമ്പയാണ്. അതിനുള്ള കുറുക്കുവഴിയാണ് യഥാർത്ഥത്തിൽ വചനസ്വരതം എന്ന് പറയുന്നത്. ഒട്ടുമിക്ക പുരുഷന്മാരും കരുതുന്നത് അവളെ സംതൃപ്തയാക്കുന്നതിൽ താൻ അതിവിദഗ്ധനാണ് എന്നാണ്. എന്നാൽ സത്യം അതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിൽ പകുതി പേർക്ക് മാത്രമാകും അവളെ സുഖത്തിൻ്റെ പരകോടിയിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ അവൾ ഇച്ഛിക്കുന്ന ക്ലൈമാക്സിൽ എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ വിചാരിക്കും, എന്താണ് നമ്മുടെ രീതിയിൽ ഇല്ലാത്തതെന്ന്. അതിനുള്ള സൂത്രമാണ് യഥാർത്ഥത്തിൽ ഈ വചനസ്വരതം എന്നുള്ളത്. അയ്യേ എന്ന് പറയാൻ വരട്ടെ, പുരുഷന്മാർ ആഗ്രഹിക്കുന്ന പോലെ തീർച്ചയായും സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ട് വചനസ്വരതത്തിനെ എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുള്ള സൂത്രങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇക്കാര്യങ്ങൾ പരീക്ഷിച്ചാൽ നിങ്ങൾ ഇതിലൊരു എക്സ്പേർട്ട് ആകുമെന്നതാണ് കാര്യം. സ്വയം ഒരുങ്ങുക എന്നുള്ളതാണ് വചനസ്വരതത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. കൂടുതൽ പുരുഷന്മാർക്കും വചനസ്വരതത്തിന് വലിയ മടിയാണ്. എന്നാൽ ഈ മടിയെല്ലാം ഉപേക്ഷിച്ച് ഊർജ്ജസ്വലനായാൽ അവൾക്ക് നിങ്ങളെ കിടപ്പറയിൽ നന്നായി ബോധിക്കും. എത്ര സമയം നിങ്ങൾ വചനക്രിയ ചെയ്യുന്നുവോ അത്രയും അവൾക്ക് നിങ്ങളോടുള്ള കാമം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതോടൊപ്പം അവൾ രതിമൂർച്ചയിലേറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വചനക്രിയ ചെയ്യാൻ പോവുകയാണെന്ന് അവളോട് പറഞ്ഞിരിക്കണമെന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നതെന്നോ എന്താണ് അവൾ പ്രതീക്ഷിക്കുന്നതെന്നോ ചോദിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, എത്ര സമയമെടുത്താണ് രതിമൂർച്ച ഉണ്ടാവുക എന്ന കാര്യത്തിൽ അവൾക്ക് കൃത്യമായ ബോധമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊരു ചടങ്ങായിട്ടല്ല ചെയ്യുന്നതെന്നും അവൾക്ക് എത്ര സമയം വേണമെങ്കിലും ഈ റൈഡ് തുടരാമെന്നും അവളോട് പറയാനും മറക്കരുത്. തൊട്ടും തലോടിയും അവളെ കൂടുതൽ ഉണർത്തുകയും ചെയ്യാം. ഈ സമയത്ത് അവളുടെ ശരീരഭാഷ എന്താണെന്ന് കൂടി ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങളുടെ തലോടലിൽ അവളുടെ പ്രതികരണം കണ്ടാൽ മനസ്സിലാക്കാം അവൾ സുഖത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവളുടെ ശ്വാസോച്ഛ്വാസം മാറുകയും അരക്കെട്ട് ഉയരുകയും ചെയ്യും. നിങ്ങളുടെ നാക്കാണ് ഇവിടെ പ്രധാനമായ ആയുധം. ഈ ആയുധം പരമാവധി ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. പതിഞ്ഞ ഉമ്മകൾ കൊണ്ട് തുടങ്ങി താഴേക്ക് പോകാം. മുഖത്തു നിന്നും തുടങ്ങി കഴുത്തിലൂടെ മാറിടവും കടന്ന് പൊക്കിളിൽ ഉമ്മ വെച്ച് തുടയിൽ തലോടി അവളുടെ തീരപ്രദേശങ്ങളിലൂടെ ചുറ്റി നടന്നതിന് ശേഷം മാത്രം ആഴക്കടലിലേക്ക് ഇറങ്ങുക. ഇക്കാര്യത്തിലും പൊസിഷനുകൾ മികച്ച അനുഭവമാകും. എന്നാൽ കൂടുതൽ ക്രിയേറ്റീവ് ആകാൻ തുനിയരുത്. അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അക്കാര്യം കൂടി ശ്രദ്ധിക്കണം. അരക്കെട്ടിന് താഴെ ഒരു തലേണ വെച്ചാൽ കൂടുതൽ മികച്ച പൊസിഷൻ ലഭിക്കും. ആരോഹണത്തിൽ തന്നെ ആരംഭിക്കുന്നതാണ് കൂടുതൽ പേർക്കും താല്പര്യം. പല സ്ത്രീകൾക്കും പല രീതിയിലാകും വചനരീതി ചെയ്യുന്നതിൽ താല്പര്യം. ഇതെല്ലാം അറിയണമെങ്കിൽ അവരുമായുള്ള ആശയവിനിമയം വളരെ അത്യന്താപേക്ഷിതമാണ്. ചിലർക്ക് വശങ്ങളിലൂടെ ആവും താല്പര്യം, ചിലർക്ക് താഴേക്കും മുകളിലേക്കുമാവും. ഇതെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഉത്തേജിപ്പിക്കേണ്ടത് ക്രിസിരിയയാണ്. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളാകും അവളുടെ കാമദേവൻ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനെല്ലാം പുറമെ വചനസ്വരതം എന്ന് പറയുന്നത് അവൾക്ക് രതിമൂർച്ച നൽകുന്നതിന് മാത്രമല്ല, നിങ്ങൾക്ക് കൂടി രതിമൂർച്ച എന്നാൽ വെറും സ്ഖലനം മാത്രമല്ല എന്ന് മനസ്സിലാക്കാനും കൂടിയാണ്. തന്നെയുമല്ല, പതുക്കെ അവളെയും വചനക്രിയ ചെയ്യുന്നതിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. പരസ്പരമുള്ള വചനക്രിയകൾ ഒന്നിലേറെ രതിമൂർച്ചയിലേക്ക് നയിക്കും. ഇവിടെ ഓർക്കേണ്ട കാര്യം, അയ്യേ എന്ന് വിചാരിക്കാനും അറപ്പ് വിചാരിക്കാനും ഒന്നും തന്നെയില്ല. ഭാര്യാഭർത്തൃബന്ധത്തിൽ അറപ്പും വെറുപ്പും വിചാരിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. തന്നെയുമല്ല, വചനസ്വരതത്തിലൂടെ പരസ്പരം അടിമയാകുന്നതായും സ്നേഹബന്ധനം ഉണ്ടാകുന്നതായും നേരിൽ അനുഭവിക്കാവുന്നതാണ്. വചനസ്വരതം ആസ്വാദ്യകരമാവാൻ നല്ല ശുചിത്വം പാലിക്കണം. നന്നായി ഗുഹ്യ ഭാഗങ്ങൾ ശുദ്ധജലം ഉപയോഗിച്ച് നല്ല സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം, ഒപ്പം വാ ബ്രഷ് ചെയ്യുന്ന കാര്യവും മറക്കരുത്. രതിലീലയ്ക്ക് ശേഷവും ശുചിത്വം അത്യാവശ്യം തന്നെയാണ്. ലൈംഗികതയിൽ ഇങ്ങനെയും ഒരു സുഖമുണ്ടെന്ന് നല്ലൊരു ശതമാനം ആൾക്കാർക്കും അറിയില്ല. നിങ്ങൾക്ക് അവൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും വചനസ്വരതത്തിന് സാധിക്കും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടും നന്ദി. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ. ശുക്രിയ. ഫിസറും ലെങ്കി ബബാ.